ഹായ് ഹലോ, ഞാൻ ഷിനോ പോട്ടോണോട് വൈറ്റ് വന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വരാനായിട്ട് പോകുന്ന അപ്കമ്മിംഗ് ആയിട്ട് നമ്മുടെ സ്റ്റോറിൽ വരാനായിട്ട് പോകുന്ന കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മാച്ചും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന മാച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണ് ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് മാച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെന്ന് വേറൊരു കാര്യം എന്താ പറയാനുള്ള വെച്ചാൽ, ചാനൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് നമ്മുടെ ആർമർ സെക്ഷൻ തന്നെ തുടങ്ങാം. അപ്പോൾ ആർമർ സെക്ഷൻ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ ഒരു ഗ്ലൂ ആണ്, നമ്മുടെ ആൻഷ്യൻ്റ് ഓർഡർ ഗ്ലൂ ആണ്. അപ്പോൾ ആർക്കും മറക്കാനേ പറ്റാത്ത ഒരു ഗ്ലൂ ആണ്. കാരണം നമ്മുടെ ഈ ഒരു എലൈറ്റ് പാസ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ 24 എലൈറ്റ് പാസ് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടൊരു ഗ്ലൂ ആയിരുന്നു ഈ ഒരു ആൻഷ്യൻ്റ് ഓർഡർ ഗ്ലൂ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൻഷ്യൻ്റ് ഓർഡർ ഗ്ലൂ ആള് ജസ്റ്റ് നമ്മുടെ വേറെ സെർവറിലും അതുപോലെ പ്രീ ഓർഡർ ആയിട്ട് കൊടുക്കുമ്പോൾ പ്രീ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൂ ആള് കിട്ടിയിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ സ്റ്റോറിൽ കുറേ അധികം സ്റ്റോറിൽ കുറേ സെർവറിലെ സ്റ്റോറുകളിൽ ഈ ഒരു ഗ്ലൂ ആള് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറാണ്. ഈ ഒരു ഇൻഡോനേഷ്യൻ സെർവറിൽ ഈ ഒരു ഗ്ലൂ ആള് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലൂ ആള് ജസ്റ്റ് നമുക്ക് വാങ്ങാൻ ജസ്റ്റ് 99 ഡയമണ്ട് ആണ് നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ വിയറ്റ്നാം സെർവറിലാണ്. അപ്പോൾ വിയറ്റ്നാം സെർവർ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്ലൂ ആള് ജസ്റ്റ് അവൈലബിൾ ആണ്. ഈ ഒരു ഗ്ലൂ ആള് വിയറ്റ്നാം സെർവറിൽ നമുക്ക് എടുക്കാനുണ്ട്. ജസ്റ്റ് 699 ഡയമണ്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു ഗ്ലൂ ആളുടെ സ്കിൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിൽ 999 ഡയമണ്ട് ആയിരുന്നു. ഈ ഒരു വിയറ്റ്നാം സെർവറിൽ നമുക്ക് ജസ്റ്റ് 699 ഡയമണ്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു ഗ്ലൂ ആളുടെ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ തലാൻ സെർവറാണ്. അപ്പോൾ ഈ തലാൻ സെർവറിലും ജസ്റ്റ് ഈ ഒരു ഗ്ലൂ ആള് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂ ആള് ജസ്റ്റ് ഈ തലാൻ സെർവർ ജസ്റ്റ് 1000 ഡയമണ്ട് ആണ് നമുക്കവർ വാങ്ങാനായിട്ട് അവർ പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിൽ 999, നമ്മുടെ വിയറ്റ്നാമിൽ ജസ്റ്റ് 699 നമ്മുടെ തായ്ലാൻഡ് സെർവറിൽ 1000 ഡയമണ്ട്. ഇതിലും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡയമണ്ട് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിലും സാധനം ജസ്റ്റ് എല്ലാ സെർവറിലും ജസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞാലും മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാനായിട്ട് ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ജസ്റ്റ് വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഒരു സെർവറിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിലും വരാനായിട്ട് ചാൻസ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് AK-47 ആണ്. അപ്പോൾ ഈ ഒരു വാലന്റൈൻ AK-47 നമ്മുടെ വെപ്പൺ റോയിലൊരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അത് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റോറിലൊന്നും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ഒരുപാട് സെർവറിൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു AK-47 അവൈലബിൾ ആണ്. ഈ ഒരു AK-47 എന്ന് പറയുന്നത് ഡാമേജ് ഡബിൾ ആയിട്ട് കൂടുന്നുണ്ട്, അക്യുറസി ഡബിൾ ആയിട്ട് കയറുന്നുണ്ട്, മാഗസിൻ ജസ്റ്റ് കുറയുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലൊരു ആട്രിബ്യൂട്ട് ഈ ഒരു AK-47 ഉണ്ട്. അപ്പോൾ ഈ ഒരു AK-47 ജസ്റ്റ് ഇഷ്ടമാണ് ജസ്റ്റ് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു AK-47 ജസ്റ്റ് നമ്മുടെ സ്റ്റോറിൽ വേറെ സെർവറിലും അവൈലബിൾ ആണ്. ഇതിവിടെ ഇൻഡോനേഷ്യൻ സെർവറാണ്. അപ്പോൾ ഈ ഒരു ഇൻഡോനേഷ്യൻ സെർവർ കൂടാതെ നമ്മുടെ തായ്ലാൻഡ് സെർവറിലും നമ്മുടെ വിയറ്റ്നാം സെർവറിലും ഇപ്പോൾ ഈ ഒരു AK-47 അവൈലബിൾ ആണ്. ഈ AK-47 തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു AW സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു AW സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ നമ്മുടെ ഒരു വട്ടം ടോപ്പ് അപ്പ് പോയിൻ്റ് ആയിട്ട് കൊടുത്തൊരു AW സ്കിന്നാണ്. ഇതിൻ്റെ റേറ്റ് ഓഫ് എയർ സിംഗിളായിട്ട് കൂടുന്നുണ്ട്, റീലോഡ് സ്പീഡും കയറുന്നുണ്ട്, മാഗസിൻ ജസ്റ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പ് അപ്പ് പോയിൻ്റിൽ വന്നൊരു AW സ്കിന്നാണ്. അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഉറപ്പായിട്ട് ഈ ഒരു കാര്യം വരുന്ന 100% ഉറപ്പായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു സെർവർ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ തായ്ലാൻഡ് സെർവറിലും വിയറ്റ്നാം സെർവറിലും ഇൻഡോനേഷ്യൻ സെർവറിലും ഈ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യം ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗൺ എന്താ A94 സ്കിന്നാണ്. ഈ ഒരു A94 ഇത് മറ്റേതുപോലെ തന്നെ നമ്മുടെ വെപ്പൺ റോയിൽ ഒരു വട്ടം വന്നിട്ടുള്ളത് A94 സ്കിന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡാമേജ് ഡബിളായിട്ട് കൂടുന്നുണ്ട്, അക്യുറസി സിംഗിളായിട്ട് കയറുന്നുണ്ട്, മാഗസിൻ ജസ്റ്റ് മൈനസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ അടുത്ത വെപ്പൺ റോയൽ എന്ന് പറയുന്നത് ഈ ഒരു A94 ആണ്. പക്ഷേ ഈ ഒരു A94 അല്ല നമ്മുടെ, ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയതായിട്ട് അപ്ഡേറ്റിൽ വന്ന ഒരു A94 നമ്മുടെ അടുത്ത വെപ്പൺ റോയൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ ഒരു വെപ്പൺ റോയൽ ഈ ഒരു A94 നമ്മുടെ ജസ്റ്റ് വെപ്പൺ റോയൽ അല്ല, നമ്മുടെ ഈ ഒരു ആർമർ സെക്ഷനിൽ എന്ന് വെച്ചാൽ നമുക്ക് ബോട്ട്സ് വാങ്ങി അൺബോട്ട്സിനായിട്ട് പറ്റുന്ന
ഒരു രീതിയിലാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു I-94 നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആവുക. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതിപ്പോൾ നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിലാണ്. ഇത് ഇൻഡോനേഷ്യൻ സെർവർ മാത്രമല്ല, നമ്മുടെ വിയറ്റ്നാം സെർവറിലും നമ്മുടെ തായ്ലാൻഡ് സെർവറിലും ജസ്റ്റ് ഈ ഒരു I-94 സ്കിന്ന് ജസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുന്നുള്ള കാര്യം ജസ്റ്റ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വാലൻസ് AK-47 ഈ ഒരു I-94 നമുക്ക് മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബണ്ണി MP40 ജസ്റ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ വേറൊരു ഇവൻ്റ് ഇതിൽ കിട്ടിയതാണ്, ടോപ്പ് ഫൈനൽ അല്ല വെപ്പൺ റോയൽ അങ്ങോട്ട് വന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഇൻഡോനേഷ്യൻ സെർവറിലും തായ്ലൻഡ് സെർവറിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ക്രെയിറ്റ് ആയിട്ട് അവൈലബിൾ ആയിരുന്നു. പിന്നീട് നമ്മുടെ ഇന്ത്യൻ സെർവറിലും ഈ ഒരു സാധനം ജസ്റ്റ് ഈ ഒരു MP40 ഈ ഒരു സ്കാറ് ഈ ഫാമാസ് ഒക്കെ ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഈ ഇൻഡോനേഷ്യൻ സെർവറിൽ നമ്മുടെ തായ്ലാൻഡ് സെർവറിലൊക്കെ വന്ന് കഴിഞ്ഞാണ് ശേഷം നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു രണ്ട് ഐറ്റം മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സെർവർ വരാനായിട്ട് 100% ചാൻസ് ഉണ്ടെന്നാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ആൻഷ്യൻ്റ് ഓർഡർ ഗ്ലൂവാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സെർവറിൽ ഇത് വന്നിട്ടുണ്ട്, അപ്പോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഗ്ലൂ ലൈറ്റ് പാസ് ഈ പ്രീ ഓർഡർ ചെയ്തിട്ട് കിട്ടിയ റയർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഓരോ സെഡാക്കിയതുകൊണ്ടാണ് ഈ ഒരു ഗ്യാരൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വരുമെന്ന് നോക്കാം, വന്നിട്ടില്ല, അപ്പോൾ വരാനായിട്ട് ചാൻസ് ഉണ്ടാണ് ജസ്റ്റ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ വാർമർ സെക്ഷനിൽ ഇത്രയാണ്. പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ടൊരു M10-14 സ്കിൻ ഉണ്ട്. അപ്പോൾ M10-14 ഇത് നമ്മുടെ വെപ്പൺ റോയിൽ ഒരുപാട് വന്നിട്ടുള്ളതാണ്. നമ്മുടെ വെസ്റ്റ്ലാൻഡ് M10-14 ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് വേറെ സെർവറിൽ അങ്ങനെ വന്നിട്ടില്ല, നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിൽ മാത്രമാണ് ഈ ഒരു ക്രൈറ്റ് നമ്മുടെ ജസ്റ്റ് ഈ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേറെ സെർവറിൽ എന്തായാലും തായ്ലൻഡിലും വിയറ്റ്നാമിലും വേറെ സെർവറിലും വന്നിട്ടില്ല. വേറെ എക്സ്റ്റേണലായിട്ട് വേറെ മിഡിൽ ഈസ്റ്റൻ സെർവറിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻഡോനേഷ്യൻ സെർവറിൽ ജസ്റ്റ് ഈ ഒരു M10-14 ജസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വെപ്പൺ റോയിൽ വന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ സ്റ്റോറിൽ മെല്ലെ മെല്ലെ ഖരാനക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മുടെ വെപ്പൺ ഒരു ആർമർ സെക്ഷനിൽ കാണുന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഗ്ലൂ വാൾ സ്കിന്നും നമ്മുടെ വാലന്റൈൻ ചാക്കെ, പിന്നെ അതിൻ്റെ AW, പിന്നെ A-94 വെപ്പൺ റോയൽ സ്കിൻ, പിന്നെ ഈ പിന്നെയുള്ളൊരു M10-14 സ്കിന്നാണ് നമ്മുടെ ആർമർ സെക്ഷനിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ക്രൈറ്റിൻ്റെ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ക്രൈറ്റിൻ്റെ സെക്ഷനിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സ്കാർഫിൻ്റെ ക്രൈറ്റാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ ക്രൈറ്റിന് നമുക്ക 5 സ്കാർഫ് ജസ്റ്റ് ഈ ഒരു ക്രൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ല, ഒരുപാട് റയറായിട്ടുള്ള കുറേ സ്കാർഫുകൾ ജസ്റ്റ് നമുക്ക് കണ്ടില്ല. ഒരു ക്രൈറ്റിന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്കാർഫ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 5 സ്കാർഫും, പിന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന സ്കാർഫുകളുണ്ട്. ജസ്റ്റ് 3 ദിവസത്തിന് കിട്ടും, 7 ദിവസത്തിന് കിട്ടും, അങ്ങനെ എല്ലാ സ്കാർഫും ജസ്റ്റ് അങ്ങനെ ലിമിറ്റഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ പെർമനൻ്റ് ആയിട്ട് ഓരോ 5 സ്കാർഫുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇതുപോലത്തെ അവൻ്റെ മുമ്പ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരു സ്കാർഫ് വരുന്ന പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സ് ജസ്റ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരു രീതിയിലാണ്, ക്രൈറ്റില എന്ന രീതിയിലാണ് നമ്മുടെ സ്കാർഫ് വരാൻ ജസ്റ്റ് ആർക്കും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ വിയറ്റ്നാം സെർവറിൽ ജസ്റ്റ് ഈ ഒരു സ്കാർഫ് നമ്മുടെ ക്രൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഹോപ്പ് വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇത് നമ്മുടെ തായ്ലൻഡ് സെർവറാണ്, വേറെ സെർവറിൽ മിഡിൽ ഈസ്റ്റൻ സെർവറിലൊക്കെ ഈ സാധനം വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് എനിക്ക് ഒരു അറിവ് കിട്ടിയിരുന്നു. നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിലും നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിലും തായ്ലാൻഡ് സെർവറിലും വന്നിട്ടില്ല, നമ്മുടെ വിയറ്റ്നാം സെർവറിൽ മാത്രമേ ഈ ഒരു സംഭവം വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്രൈറ്റിൽ ജസ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കാര്യം പറയുന്നത് ഈ ഒരു സ്കാർഫിൻ്റെ ക്രൈറ്റ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഇത് നമ്മുടെ വിയറ്റ്നാം സെർവറിൽ വന്നിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഞ്ചലിക് പാൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫീമെയിൽ ആയിട്ടുള്ളൊരു പാൻറ്റുണ്ട്. ജസ്റ്റ് ഈ ഒരു ക്രൈറ്റിൽ പാൻറ് മാത്രമേ നമുക്ക് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഫീമെയിലെ ഒരു പാൻറ്റും ഈ ഒരു മെയിലിൻ്റെ ഒരു പാൻറ്റ് മാത്രമേ ജസ്റ്റ് ഈ ഒരു ക്രൈറ്റിൽ കൊടുക്കുന്നുള്ളൂ. അതുകൂടാതെ തന്നെ ജസ്റ്റ് വേറെ ഐറ്റം ഒന്നും ഇല്ല. ഈ ഒരു പാൻറ്റിൻ്റെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്റ്റോർ ഈ ഒരു ക്രൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ക്രൈറ്റ് ആണ്. ഇതുകൊണ്ട് നമ്മുടെ സ്ട്രീറ്റ് തഗ്ഗിൻ്റെ ബഡ്ഡിലാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്രൈറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു സ്ട്രീറ്റ് തഗ് വണ്ടി നമ്മൾ ഇന്ത്യൻ സെർവറിൽ ഒരുപാട് ഇവൻറ്റ് വഴി നമുക്ക് ജസ്റ്റ് കൊടുത്തിരുന്നതാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ഇന്ത്യൻ സെർവർ വന്നിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെ ഇൻഡോനേഷ്യൻസ് ഇത് നമ്മുടെ തായ്ലൻഡ് സെർവറാണ്. അപ്പോൾ ഈ ഒരു തായ്ലൻഡ് സെർവർ ജസ്റ്റ് നമ്മുടെ ഒരു സ്ട്രീറ്റ് തഗ് വണ്ടിൽ ജസ്റ്റ് ഓരോ ക്രൈറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രൈറ്റിലെ ഈ സ്ട്രീറ്റ് തഗ് വണ്ടിൽ അതിൻ്റെ ഫീമെയിൽ വണ്ടിലുണ്ട്, അപ്പർ മെയിൽ വണ്ടിലുണ്ട്. അതുകൂടാണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ മോബോസിൻ്റെ ജസ്റ്റ് ആ ഒരു ബണ്ടിൽ കാര്യങ്ങൾ ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഷൂട്ട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പ് കാര്യങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വന്നിട്ടുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളും ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്രൈറ്റിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു
സ്ട്രീറ്റ് തഗ് വണ്ടി വണ്ടി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഭാഗ്യമുണ്ട്, ജസ്റ്റ് ഈ ഒരു ക്രൈറ്റിൽ നിന്ന് ജസ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് തഗ് വണ്ടി കിട്ടും. അത് കൂടാണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് എങ്ങനെ സ്ട്രീറ്റ് തഗ് വണ്ടി വേറെ രീതിയിൽ വാങ്ങാനായി പറ്റും. അപ്പോൾ ഈ ഒരു ക്രൈറ്റിൽ നിന്ന് ജസ്റ്റ് വേറെ നമ്മുടെ ചൈനീസ് വാരിയർ എന്ന് പറഞ്ഞ ഒരു ടോക്കൺ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സീസണിൽ നമുക്ക് അവിടെ കണ്ടിരുന്ന ആ ഒരു വാരിയറിൻ്റെ ടോക്കൺ വെച്ച് നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് തഗ് വണ്ടിയിൽ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഒരു 100 ടോക്കൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു സ്ട്രീറ്റ് തഗ് വണ്ടിയിൽ കിട്ടും. അതുപോലെ തന്നെ 100 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫീമെയിൽ വണ്ടിയിലും കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ട്രീറ്റ് തഗ് വണ്ടിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു ക്രൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു ഫയർ ബോം എന്ന് പറഞ്ഞൊരു ക്രൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്രൈറ്റിൽ ജസ്റ്റ് ഒരുപാട് സാധനങ്ങൾ ജസ്റ്റ് അവൈലബിൾ ആണ്. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്ലൂവാളുടെ സ്കിന്നാണ്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ജസ്റ്റ് ഈ ഒരു ഗ്ലൂവാളുടെ സ്കിന്ന് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇതും കൂടി ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ, ഈ ഒരു ക്രൈറ്റിൽ ജസ്റ്റ് ഈ ഒരു ഗ്ലൂവാൾ ഉണ്ടാവും, ജസ്റ്റ് ഈ ഒരു പാൻ ഉണ്ടാവും. അതുകൂടാണ്ട് ജസ്റ്റ് ഈ ഒരു എന്താ ഒരു ലൂട്ട് ബോട്ട്സ് ജസ്റ്റ് കാണാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് വേറെ ബോൺഫയർ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഒരു ലൂട്ട് ബോട്ട്സ് ആണ്. ഇത് നമ്മുടെ ഇൻഡോണേഷ്യൻ സെർവറിലൊക്കെ ഒരുപാട് വന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ തായ്ലൻഡ് സെർവറാണ്. ഇപ്പോൾ നിലവിലെ ഒരു തായ്ലൻഡ് സെർവറാണ് ജസ്റ്റ് ഈ ഒരു ക്രൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇൻഡോണേഷ്യൻ സെർവറിൽ ജസ്റ്റ് ഒന്നും ഇല്ല. ഈ ഒരു തായ്ലൻഡ് സെർവറിൽ ഈ ഒരു ക്രൈറ്റ് ഉണ്ട്. ഈ ഒരു 3-4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഉണ്ട്. ഈ ഒരു സ്കേറ്റ് ബോർഡ്, ഈ ഒരു ലൂട്ട് ബോക്സ്, ഈ ഒരു പാൻ, ഈ ഒരു ബ്ലൂ വാൾ, ഈ ഒരു 4 കാര്യങ്ങളാണ് ജസ്റ്റ് ഈ ഒരു ക്രൈറ്റിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഈ ഒരു പെറ്റ്, ഒരു ഒട്ടറോ എന്ന് പറഞ്ഞൊരു പെറ്റ്, ഈ ഒരു അപ്ഡേറ്റ് ശേഷം നമുക്ക് ജസ്റ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്കിന്നും ജസ്റ്റ് ഈ ഒരു ടോപ്പ് അപ്പ് പോയിൻ്റ് വഴി ജസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമുക്ക് ഒട്ടറോനെ അടുത്തായിട്ട് ഒരു സ്കിന്ന് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കിന്നെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു സ്കിന്നെന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്. അത് കൂടാണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ ലെവൽ 6 ഒരു സ്കിന്ന് കിട്ടിയിരുന്നു. പക്ഷേ അത് കൂടാണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു പുതിയതായിട്ടൊരു സ്കിന്ന് നമ്മുടെ അപ്റ്ററേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അപ്കമ്മിംഗ് ആയിട്ട് അപ്റ്ററിൻ്റെ സ്കിന്ന് എന്ന് പറയുന്നത് ഈ ഒരു സ്കിന്നാണ്. അത് കൂടാണ്ട് തന്നെ നമുക്ക് ഒരു ഇമോട്ടും ജസ്റ്റ് ഒട്ടറിനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ആ ഒരു ഇമോട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ഒട്ടറ ജസ്റ്റ് ഒരു ഡിജി ഒക്കെ ഇട്ട് ജസ്റ്റ് ഡാൻസ് കളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇമോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമോട്ട് ജസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സെർവർ വരാനായിട്ട് ചാൻസ് ഉണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഒരുപാട് സെർവറിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സെർവറിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ സെർവറിലും വന്നിട്ടുള്ളതാണ് വലിയൊരു കാര്യം എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവർ വരാനായിട്ട് ചാൻസ് വളരെയധികം ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ വേറൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ഫ്രീ ഫയർ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ ടോപ്പപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവന് ഹെൽപ്ഫുള്ളായിട്ടൊരു അപ്ലിക്കേഷൻ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര് ക്യാഷ് ബോസ് എന്നാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ ഈ ഒരു എന്താ വീഡിയോ താഴത്തെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇടാം. അപ്പോൾ ഒരു ലിങ്ക് കയറി ജസ്റ്റ് ഈ ഒരു ആപ്പ് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അടിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരുപാട് ടാസ്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ടാസ്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ടാസ്ക്കൊന്നും അല്ല, ജസ്റ്റ് ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ചില ടാസ്ക്കുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഓരോ ഇതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ടാവും. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്പ് നമ്മൾ ജസ്റ്റ് 10-30 രൂപ വെച്ച് കിട്ടും. ചില ആപ്പൊക്കെ റമ്മി സർക്കിൾ എന്ന് പറഞ്ഞ ആപ്പൊക്കെ ജസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് 10-40 രൂപ ജസ്റ്റ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇന്ന് കിട്ടും. അത് കൂടാതെ നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തും പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ഫ്രണ്ട്സിനെ നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്യുമ്പോൾ ഓരോ ഫ്രണ്ട് ജസ്റ്റ് ഒരു ഒരു നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സംഭവം ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ജസ്റ്റ് 5 രൂപ കിട്ടുന്നതായിരുന്നു. അപ്പോൾ 10 രൂപയായിരുന്നു ആദ്യം ജസ്റ്റ് കൊടുത്തിരുന്നത്. പിന്നെ എന്തൊക്കെയോ ഈ ഒരു കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് അവർ ജസ്റ്റ് അതൊരു 5 രൂപയായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു 100 രൂപ ടോപ്പ് ചെയ്യാനായിട്ടുള്ള എമൗണ്ടൊക്കെ ജസ്റ്റ് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാരണം എനിക്ക് നല്ല രീതിയിലുള്ള ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ലിങ്ക് കയറി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് മാക്സിമം പൈസ ഉണ്ടാക്കി ടോപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതരെ. ബൈ ബൈ.